ബിഗ് ബോസ് ആറാം സീസണിലെ ഫാമിലി ടാസ്ക് ലീവരും കാത്തിരുന്നത് ജാസ്മിനെ മാതാപിതാക്കളുടെ കടന്നുവരവിനായി തന്നെയാണ്. ജാസ്മിൻ്റെ ഇതുവരെയുള്ള പ്രവൃത്തികളിൽ കുടുംബം എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ പ്രേക്ഷകർക്കും ആകാംക്ഷയുണ്ട്. ഗബ്രിയുമായുള്ള അടുപ്പത്തെക്കുറിച്ച് ജാസ്മിൻ കഴിഞ്ഞ ദിവസം മദേഴ്സ് ഡേയിലെ പ്രത്യേക എപ്പിസോഡിലും ഉമയോട് കത്തിലൂടെ തുറന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഗബറിയുമായി ജാസ്മിനുള്ള അടുപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ജാസ്മിനെ വിവാഹം ചെയ്യാനിരുന്ന യുവാവ് ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതിലെല്ലാമുള്ള നീരസം ഒരുപക്ഷെ ജാസ്മിൻ്റെ കുടുംബം പ്രകടിപ്പിച്ചേക്കും. നേരത്തെ ബിഗ് ബോസ് തമിഴ് സീസണിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നാലാം സീസണിൽ ശിവാനി എന്ന മത്സരാർത്ഥിയുടെ അമ്മ എത്തിയപ്പോഴാണ് നാടകീയമായ രംഗങ്ങൾക്ക് വഴിവെച്ചത്. ബാല എന്ന മത്സരാർത്ഥിയുമായി ശിവാനിക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു. ബാലയുടെ സ്വാധീനത്തിലാണ് ബിഗ് ബോസ് വീട്ടിൽ പല തീരുമാനങ്ങളും ശിവാനി എടുത്തിരുന്നതും. ഇവർ തമ്മിലുള്ള അടുപ്പം പുറത്ത് ചർച്ചയാകുന്ന കാര്യം ശിവാനിയെ അമ്മ അറിയിക്കുകയും ചെയ്തു. വന്നപ്പോൾ തന്നെ അമ്മ നേരിട്ട് ഇക്കാര്യം സംസാരിക്കുകയായിരുന്നു ചെയ്തത്. നീ എന്തിനാണ് ഇവിടെ വന്നത്? നീ വീടിനുള്ളിൽ ചെയ്യുന്ന കാര്യം ആർക്കും അറിയില്ലെന്ന് കരുതിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശിവാനിയെ അമ്മ ശകാരിക്കുകയാണ് ഉണ്ടായത്. ശിവാനി കരയുകയും ചെയ്തിരുന്നു. എന്നാൽ അമ്മ ശകാരം നിർത്തിയിട്ടില്ലായിരുന്നു. ഈ എപ്പിസോഡ് അന്ന് വൻ പ്രേക്ഷക ശ്രദ്ധ നേടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതേ സാഹചര്യം ജാസ്മിൻ ഉണ്ടാകുമോ എന്നതാണ് പ്രേക്ഷകരുടെ സംശയം. ഇതേക്കുറിച്ച് ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത്. ജാസ്മിൻ്റെ ഫാമിലി വരുമ്പോൾ ഇങ്ങനെ വല്ലതും നടക്കുമോ? ഒരു ചുക്കും നടക്കത്തില്ല. നിങ്ങൾ നോക്കിക്കോ, സിമ്പതിക്ക് വേണ്ടി ഒരു പക്കാ പൊറാട്ട് നാടകം നടക്കും. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. നേരാവണ്ണം ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, സംസാരിക്കണം എന്നെങ്കിലും നാലാൾ കാണാൻ വേണ്ടിയെങ്കിലും ഉപദേശിച്ചാൽ മതിയായിരുന്നു. ഒന്നാമത്തെ ഫോട്ടോ തമിഴ് സീസൺ 4 ശിവാനിയുടെ അമ്മ വന്നതായിരുന്നു. പിന്നെ ശിവാനിക്ക് ഒരു വെടിയും പുകയും മാത്രമേ ഓർമ്മയുള്ളൂ. ജാസ്മിനും ഗബ്രിയും കാട്ടിക്കൂട്ടിയതിൻ്റെ പകുതി പോലും ബാലയും ശിവാനിയും കാട്ടിക്കൂട്ടിയിട്ടില്ലായിരുന്നു. അതുപോലെ ആയിരുന്നു കഴിഞ്ഞ തമിഴ് സീസൺ 7 രവീണയുടെ ബന്ധു വന്നപ്പോൾ പാവം മണി ജീവനും കൊണ്ട് ഓടിയത്. രവീണയും മണിയും പുറത്ത് ഫ്രണ്ട്സായിരുന്നു. ഒരുമിച്ച് ഷോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം റിലേറ്റീവിനോട് ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഇറങ്ങിപ്പോകാൻ. അവരും ജാസ്മിനും ഗബ്രിയും കാട്ടിക്കൂട്ടിയതിൻ്റെ പകുതി പോലും കാട്ടിയിട്ടില്ല. ബിഗ് ബോസ് പ്രേക്ഷകൻ്റെ കുറിപ്പ് അവസാനിച്ചത് എങ്ങനെയാണ്? ഗെയിമിനെ ബാധിക്കുന്ന പുറത്തെ വിവരങ്ങൾ രവീണയോട് പറഞ്ഞതാണ് രവീണയുടെ ബന്ധുക്കളെ ഉടൻ തന്നെ പുറത്താക്കാൻ കാരണമായി മാറിയത്. എന്തായാലും ജാസ്മിൻ്റെ ബന്ധുക്കളുടെ വരവിനായി കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകരിപ്പോൾ.